ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ രണ്ടാമത്തെ മൂവി റിവ്യൂ ആണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ബേഡ് ബോക്സ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഒരു സിനിമയെ കുറിച്ചിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്, മറിച്ച് വെബ് സീരീസ് ആയ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഒരു വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെബ് സീരീസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വെബ് സീരീസ് എന്ന് പറയുന്നത് ആമസോൺ പ്രൈമിൽ 2019 സെപ്റ്റംബറിൽ റിലീസ് ചെയ്ത ദ ഫാമിലി മാൻ എന്ന് പറയുന്ന സീരീസ് ആണ്. രാജ്നിധി മോൾ ആൻഡ് കൃഷ്ണ ഡി കെ എന്നിവർ ചേർന്ന് തിരക്കഥ, കഥ, സംഭാഷണം, സംവിധാനം കൂടാതെ ഇവർ തന്നെയാണ് ഈ സീരീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 10 എപ്പിസോഡുള്ള ഈ ആദ്യത്തെ സീരീസ് ഓരോ എപ്പിസോഡും 30 മുതൽ 45 മിനിറ്റ് അല്ലെങ്കിൽ 55 മിനിറ്റ് വരെ ദൈർഘ്യവുമുണ്ട്. ഈ സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രിയാമണി, മനോജ് ബാജ്പേയ്, മലയാളത്തിൽ നിന്നും നീരജ് മാധവ്, കൂടാതെ ദിനേശ് പണിക്കർ എന്ന മലയാളിയും കൂടി ഈ സിനിമയിൽ ഈ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഈ സീരീസിന്റെ പ്രധാന കഥാംശം, അല്ലെങ്കിൽ ഇത് എവിടേക്കാണ് ഈ സിനിമ പോകുന്നത് അല്ലെങ്കിൽ ഈ സീരീസ് പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സീരീസ് ആരംഭിക്കുമ്പോൾ തന്നെ കൊച്ചി കടൽപ്പുറം കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതായത് കൊച്ചി കടൽപ്പുറത്ത് നിന്നും ഒരു 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അവർ 3 പേരും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ സീരീസിൽ കുറച്ച് ഭാഗങ്ങൾ മലയാളത്തിലും വരുന്നുണ്ട്. ചെറിയ ചെറിയ പോർഷൻസ്, അവിടെ ഇവിടെയുള്ള ഡയലോഗ്സ് ഒക്കെ മലയാളത്തിലും വരുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്, ഒന്ന്, നമുക്കെല്ലാം സുപരിചിതനായ നീരജ് മാധവ്. 2, ഞാൻ ഇതുവരെ അങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞു കേൾക്കാത്തൊരു കഥാപാത്രമാണ്. അതായത് ഈ സീരീസിനെ കുറിച്ചിട്ട് വരുമ്പോ എല്ലാ കാസ്റ്റിംഗിലും പറഞ്ഞു കേൾക്കാതെ പോയ ഒരു വ്യക്തിയാണ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ദിനേശ് പണിക്കർ. അദ്ദേഹം നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. അതായത് രസികൻ എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോ അതിനുശേഷം ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നമുക്കത് സിനിമ ഈ സീരീസ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന 3 പേരെയും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു ബ്രാഞ്ചായ TASC കൈമാറുകയും ചെയ്യുന്നു. ഈ TASC ഈ സിനിമയുടെ പ്രധാന നായകൻ എന്ന മനോജ് ബാജ്പേയ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു സാധാരണ ജോലിക്കാരനായിട്ടാണ് പുറമേ എല്ലാവർക്കും കാണുന്നതെങ്കിലും ഇദ്ദേഹം ഭയങ്കര ഹൈ പ്രൊഫൈൽ, അതായത് ഭയങ്കര ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അവിടുത്തെ വലിയൊരു സ്പൈ ആയിട്ടാണ് ഈ സീരീസ് ഉടനീളം കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ആ കഥാപാത്രത്തോട് നീതി പുലർത്തി അഭിനയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയം ഫാമിലിയും കൊണ്ടുപോകണം, എന്നാൽ ഈ ജോലിയും കൊണ്ടുപോകണം. പക്ഷെ ഈ സിനിമ ഈ സീരീസിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഫാമിലിയുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുകയും, അതായത് 2nd സ്ഥാനം കൊടുക്കുകയും, ആദ്യം ഈ ജോലിക്ക്, അതായത് നമ്മുടെ ഇതേ രാജ്യത്തിനോടുള്ള സ്നേഹം ആണ് എനിക്ക് എല്ലാവരുടെ കണ്ടിലും വരുന്നത് എന്ന് ഉടനീളം ഈ സീരീസിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന പ്രിയാമണി, അവരുടെ 2 കുട്ടികൾ, എല്ലാവരും വളരെ മികച്ച രീതിയിൽ അവിടെ കിട്ടിയിരിക്കുന്ന കഥാപാത്രം നന്നായിട്ട് തന്നെ അഭിനയിച്ച് നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. ഇനി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് നീരജ് മാധവൻ്റെതാണ്. ഒരു ഹാസ്യ നടൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വ്യക്തി ഒരു മിനി സീരീസിൽ ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുന്നു. അതും വളരെ സ്ട്രോങ് ആയിട്ടും വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്ന് അദ്ദേഹം തെളിയിക്കാനും കൂടി കിട്ടിയ ഒരു അവസരമാണ് ഈ മിനി വെബ് സീരീസിലുള്ള അദ്ദേഹത്തിന്റെ വില്ലൻ കഥാപാത്രം. വില്ലൻ കഥാപാത്രം എന്ന് ഞാൻ എടുത്തു പറയാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വില്ലൻ കഥാപാത്രമാണ് ഇദ്ദേഹം ഇതിൽ പ്ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ സീരീസ് കാണുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ അമ്പരന്ന് പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം തന്നിരിക്കുന്നത്. പല പോർഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ചില സമയം ദേഷ്യം തോന്നിപ്പോകും അദ്ദേഹത്തിനോട്. ഇത്തരത്തിൽ ഇത്രയും കഴിവുണ്ടായിരുന്നിട്ടും ഇവിടെ അത്തരത്തിലൊരു റോൾ ചെയ്യാതെ അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പോയി അത്രയും മനോഹരമായിട്ട് ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ അവരവർക്ക് കിട്ടിയ റോളുകൾ നന്നായിട്ട് അഭിനയിക്കുകയും, ക്യാമറ ആയിരുന്നാലും ഡയറക്ഷൻ ആയിരുന്നാലും എല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിലുമാണ് ഈ സീരീസ് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള റിവ്യൂകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദ ഫാമിലി മാൻ എന്ന് പറയുന്ന സീരീസ് നിങ്ങളും കാണുക. കണ്ടിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ അടുത്ത ഒരു എപ്പിസോഡുമായി അല്ലെങ്കിൽ ഒരു മൂവി റിവ്യൂമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.